ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും ഓർക്കുന്നുണ്ടാവും, ഇതെന്താ ഞങ്ങൾ നോമ്പ് തുറക്കുന്ന സമയത്ത് KFC കഴിക്കുന്നതെന്നായിരിക്കും വിചാരിക്കുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം കേട്ടോ. വീഡിയോ അവസാനം വരെ കണ്ടാലും നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇടത്താഴത്തിന് എടുത്തിട്ടുള്ളത് ചപ്പാത്തിയും ചിക്കൻ കറിയും പിന്നെ മക്കൾക്ക് പാൽ ബൂസ്റ്റ് ഇട്ടതൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം കഴിച്ചിട്ട് പോയി നിസ്കരിച്ചു. ഞാൻ നിസ്കരിച്ചു കഴിഞ്ഞ് മക്കളും നിസ്കരിച്ചു. അവർ തഹജ്ജുദാണ് നിസ്കരിക്കുന്നത്. തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഞങ്ങളിവിടെ കുറച്ച് നേരം ഖുർആനൊക്കെ ഓതിയോ ദിക്റൊക്കെ ചൊല്ലിക്കൊണ്ട് ഇവിടെ ഇരിക്കും. അപ്പോൾ ഇരുന്നതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ സുബഹ് നിസ്കരിച്ചിട്ട് പിന്നെ കിടന്നങ്ങ് ഉറങ്ങും. അപ്പോൾ അങ്ങനെ മോൻ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായത്. പിന്നെ അവനെ സ്കൂളിൽ പോകാൻ ഞാൻ വിളിക്കുകയാണ്. സ്കൂളിൽ എക്സാമാണ്. കിച്ചുവിൻ്റെ നെറ്റി പൊട്ടിയിരിക്കുന്നത് കണ്ടോ? അത് 6 മണിയായപ്പോൾ സംഭവിച്ചത്. നോമ്പ് തുറക്കാൻ ടേബിളിൻ്റെ പുറത്തെല്ലാം എടുത്ത് വെക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോൾ തന്നെ ഇവൻ എൻ്റെ ഇടയ്ക്ക് ഓടിയതാണ്. ഓടിപ്പോയി നെറ്റി ഗ്രില്ലിനകത്ത് ഇടിച്ച് പൊട്ടി സ്റ്റിച്ചുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ തിരിച്ച് വന്നപ്പോൾ അവന് KFC വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ KFC ഒക്കെ മേടിച്ചുകൊണ്ടാണ് വന്നത്. ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ എൻ്റെ ബാഗിൽ ഒരു വാട്ടർ ബോട്ടിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും മോനും അവിടെ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെയാണ് നോമ്പ് തുറന്നത്. ആ വെള്ളം കുടിച്ചങ്ങ് നോമ്പ് തുറന്നു. പിന്നെ ഞങ്ങളൊന്നും കഴിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വന്ന ഉടനെ ഞങ്ങൾ KFC എടുത്തു വെച്ച് കഴിക്കുമായിരുന്നു. പിന്നെ ഇളയവർ രണ്ടുപേരും അവർ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അവരെന്തോ ഫ്രൂട്ട്സോ ജ്യൂസോ എന്തൊക്കെയോ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനതൊന്നും നോക്കിയില്ല. ഞാൻ പെട്ടെന്ന് ഇവന് നെറ്റി പൊട്ടിയെന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് അങ്ങ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റൽ നമ്മുടെ വീടിനടുത്ത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി എല്ലാം ഡ്രസ്സ് ചെയ്ത് കൊണ്ടുവന്ന് സ്റ്റിച്ചൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. 10 ദിവസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. റെസ്റ്റ് എടുത്ത് ഇരിക്കാൻ പറഞ്ഞു. എക്സാമാണ്, റെസ്റ്റ് എടുത്തൊന്നും ഇരിക്കാൻ പറ്റത്തില്ല കേട്ടോ. രാത്രി കഴിക്കാൻ വേണ്ടി ഞങ്ങളൊരു നോൺ വെജ് പോയിച്ചോറ് പാഴ്സൽ ചെയ്ത് വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോഴേ പാഴ്സൽ ചെയ്ത് വെക്കാമെങ്കിൽ നമുക്കൊരു 12 മണിയൊക്കെ ആകുമ്പോൾ കഴിക്കാതിരിക്കുക. വന്ന് കഴിഞ്ഞപ്പോൾ അതിനുവേണ്ടി എല്ലാം പാഴ്സൽ ചെയ്യും. അപ്പോൾ നാരങ്ങ അച്ചാർ, നല്ല മുളക് ചുട്ടതും മാങ്ങായും തേങ്ങ ഒക്കെ വെച്ച് അരച്ച് അടിപൊളി ചമ്മന്തി. പിന്നെ ഞാൻ വാഴക്കാടെ ഒരു ഉപ്പേരി എടുത്തിട്ടുണ്ടായിരുന്നു. മെഴുക്ക് വരട്ടി ഉപ്പേരി എന്നൊക്കെ പറയും ഓരോ നാടുകളിൽ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള നല്ല അടിപൊളി ഒരു കൂട്ടുകറിയാണ്. മത്തങ്ങ അരിശ്ശേരിയൊക്കെ പോലിരിക്കുന്ന ഒരു കൂട്ടുകറിയാണ് എടുത്തിട്ടുള്ളത്. അതിനകത്ത് ഞാൻ കടല അങ്ങനെയൊക്കെ എല്ലാം മിക്സ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കൂട്ടുകറിയാണ്. പിന്നെ ബീഫ് ഉലത്തിയതുണ്ടായിരുന്നു. ബീഫ് നല്ലതായിട്ട് തിക്ക് ഗ്രേവി ആയിട്ടുള്ളൊരു ബീഫ് ഉലത്തിയതാണ്. നല്ല ടേസ്റ്റി ആയിട്ട് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് അടിപൊളിയാണ്. പിന്നെ ഞാൻ ചിക്കൻ വറുത്തരച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അതും നല്ല തിക്ക് ഗ്രേവിയാണ്. ഒരുപാട് ചാറൊന്നുമില്ല. നമ്മൾ ഈ പൊതിച്ചോറി കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. പിന്നെ ഞാനൊരു ഫിഷ് ഫ്രൈ എടുത്തിട്ടുണ്ട്. പിന്നെ ഓംപ്ലേറ്റും എടുത്തിട്ടുണ്ട്. ഡബിൾ ഓംപ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് പാക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ പൊതിഞ്ഞിങ്ങനെ വെക്കുമ്പോഴത്തേക്കിന് നല്ല ടേസ്റ്റാണ്. ഒരു 3 അവേഴ്സ് 4 അവേഴ്സൊക്കെ കഴിഞ്ഞ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ എന്തോ മണമെന്നറിയാം. എൻ്റെ മോനാണ് ഇത് ഓപ്പൺ ചെയ്തത്. കാരണം അവൻ പറഞ്ഞു, ഉമ്മി വീഡിയോ എടുക്കും, ഞാൻ ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ സ്മെല്ല് തുറന്നപ്പോൾ തന്നെ ഉള്ള സ്മെല്ല് കണ്ടപ്പോൾ തന്നെ അവന് കഴിക്കാൻ കൊതി വരുന്നതെന്ന് പറഞ്ഞ് അവൻ തന്നെ ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് അവൻ തന്നെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാം തുറന്നപ്പോൾ നല്ല സ്മെല്ലും നല്ല ബീഫും ചിക്കൻ്റെയും ഓംപ്ലേറ്റിൻ്റെയും ഒക്കെ നല്ലൊരു മണം ഉണ്ടല്ലോ. ചമ്മന്തിയും അച്ചാറും ഒക്കെ ഇട്ട് പെരണ്ടിരിക്കുക ചോറുമായിട്ട്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് തന്നെ കൊതി വരുന്നത് കേട്ടോ. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു നോൺ വെജ് പൊതിച്ചോറാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറക്കരുത്. ഇനി ഇതുപോലുള്ള അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു.